അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക കർണാടക സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ തിരച്ചിൽ തുടരുമെന്ന് സർക്കാർ ഉറപ്പു നൽകി സംസ്ഥാന സർക്കാർ സമ്മർദ്ദം തുടരുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു റവന്യൂ എനിക്ക് അയച്ച കത്തിൽ കണ്ടിന്യൂ ദി എഫേർട്സ് വെൻ ദി അപ്രോപ്രിയറ്റ് സ്യൂട്ടബിൾ ടൈമിംഗ് എന്നുള്ള നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവരെ അവിശ്വസിക്കേണ്ട എന്നാൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഉത്കണ്ഠക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നതാണ് കേരളത്തിലെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർക്ക് ചെയ്യാനുള്ളത് അത് ശ്രദ്ധേയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ തിരച്ചിൽ തുടരുമെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ അത് ഏത് രൂപത്തിൽ എങ്ങനെ എപ്പോൾ എന്ന് അറിയിക്കുന്നുണ്ട് അരുൺ ഉന്മേഷം അതിൽ നിലവിൽ ഒരു വ്യക്തതയും ഇല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഈ തിരച്ചിൽ എങ്ങനെ പുനരാരംഭിക്കുമ്പോൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ആ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടമോ കർണാടക സർക്കാരോ നിലവിൽ വ്യക്തമായ ഒരു മറുപടി നൽകുന്നില്ല ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോഴും അവിടുത്തെ പ്രതിസന്ധിയെ സംബന്ധിച്ച് അതായത് ഈ പുഴയിലെ ഈ അടിയൊഴുക്ക് കുറയാതെ അത് അത് തെരച്ചിൽ നടത്താനാവില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അത് നേരത്തെ തന്നെ ഈ ജില്ലാ ഭരണകൂടം ആ കാര്യം വ്യക്തമാക്കിയതാണ് നിലവിൽ അഞ്ച് നോട്ട്സിന് മുകളിലാണ് ഈ അടിയൊഴുക്കുള്ളത് അതൊരു മൂന്ന് നോട്ട്സിലേക്ക് എത്തിയാൽ മാത്രമേ നാവികസേനക്ക് ആ തിരച്ചിൽ നടത്താനാവൂ ആ അവർ ഔദ്യോഗികമായി അത് അറിയിച്ചിട്ടുണ്ട് ആ അതിന് ഈ രണ്ട് നോട്ട്സോളം കുറയണം പുഴയിലെ അടിയൊഴുക്ക് ജില്ലാ ഭരണകൂടം നിലവിൽ അറിയിക്കുന്നത് നാളെ വീണ്ടും പുഴയിലെ അടിയൊഴുക്ക് പരിശോധിക്കും അങ്ങനെ ഈ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണെങ്കിൽ ഈ തിരച്ചിൽ എങ്ങനെ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് മറ്റെന്തെങ്കിലും ഒരു പ്ലാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായി നമുക്ക് നിലവിൽ വിവരമില്ല അല്ലെങ്കിൽ അത്തരമൊരു വിവരം അവർ പങ്കുവെക്കുന്നുമില്ല കർണാടക സർക്കാർ സർക്കാരിന് മേൽ ഇതിൽ വീണ്ടും ആ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇവിടെ ബംഗളൂരുവിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയെയും നേരിൽ കണ്ട് അർജുന്റെ കുടുംബത്തിന്റെ ആശങ്ക ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളെ ഈ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള ദിവസമാണ് പുഴയിലെ തിരച്ചിലിൽ അടിയൊഴുക്ക് കുറഞ്ഞാൽ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമുണ്ടാകും ശരി അരുൺ അരുൺ വിവരങ്ങൾ നൽകിയത്